ഹലോ ഗൈസ്, ദിസ് ഇസ് സജിൽ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സജിൽസ് ടെക് സെൻ്റർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല, അതായത് ഫൈവർ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാം, അതുകൂടാതെ എനിക്ക് കിട്ടിയ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിവീല് ചെയ്യുകയാണ്. ഇത് എന്തിനെന്ന് വെച്ചാൽ എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിനറിയാം, ഞാൻ കുറേ നാളായി ഫ്രീലാൻസിങ് ജോബ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഫ്രണ്ട്സിനും അറിയാം. സോ എൻ്റെ ഈ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോഴും പറയുന്നത് അവർക്ക് അത്യാവശ്യം വർക്ക് കിട്ടുന്നില്ല എന്നാണ്. സോ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, വർക്ക് കിട്ടാത്തവർക്ക് അവരുടെ സർവീസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് വഴികൾ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഫൈവർ എന്നൊരു വെബ്സൈറ്റ് വളരെ ജെന്യുവൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. കറക്റ്റ് പേയ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അതായത് 20% കമ്മീഷൻ അവർ കട്ട് ചെയ്താൽ ബാക്കി പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കും. അത് 100% ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു 6-7 വർഷമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഫൈവർ. അതുപോലെ തന്നെ ഫൈവ്സ്കിഡ് പോലുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ച് ഡൗട്ടുള്ളവർക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വിഡ്രോവൽ വീഡിയോ ഇടുന്നത്. അതായത് ജസ്റ്റ് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത് ഫൈവറിൽ നിന്ന് എനിക്ക് കിട്ടിയ പേയ്മെൻറ്റും അതുപോലെ തന്നെ ആ പേയ്മെൻറ്റ് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലും കൂടിയാണ്. സോ ഇതെൻ്റെ ഒരു സെക്കൻഡറി അക്കൗണ്ടാണ്, അതായത് മെയിൻ അക്കൗണ്ട് അല്ല. ഈ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇപ്പോൾ ബ്ലോക്കോ അതുപോലെ എന്തെങ്കിലും വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ നെറ്റ് ഇൻകം 6896, അതുപോലെ തന്നെ വിഡ്രോൺ 5,675. അതായത് ഓൾറെഡി ഞാൻ വിഡ്രോ ചെയ്തിരിക്കുന്നത് $5,674 ആണ്. അത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്താൽ ഇന്ത്യൻ റുപ്പിയിലേക്ക് അറിയാൻ പറ്റും. ഏകദേശം ഒരു ആവറേജ് എടുത്താൽ മതി, $72 വെച്ചിട്ട്, $1.72 വെച്ചിട്ട്. അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ പേർച്ചേസ് എന്ന് പറയുന്നത് ഞാൻ ഈ വെബ്സൈറ്റിലൂടെ ചില വോയിസ് ഓവറൊക്കെ പേർച്ചേസ് ചെയ്യാറുണ്ട്, അതിൻ്റെ എമൗണ്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പെൻഡിങ് ക്ലിയറൻസ്. ഈ പെൻഡിങ് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഇനി എനിക്ക് വരാനുള്ള ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള എമൗണ്ട്. അതിനുശേഷം അവൈലബിൾ ഫോർ വിഡ്രോൾ, ഇതാണ് നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യാൻ പോകുന്ന എമൗണ്ട് $1,036, അതായത് $1,036. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക, അതിനുശേഷം ഏണിങ്സ്. ഇതാണ് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേപ്പാൽ അക്കൗണ്ടും വിഡ്രോൻ്റെ സ്ഥലത്ത് പേപ്പാലും ബാങ്ക് ട്രാൻസ്ഫറും. പക്ഷേ ബാങ്ക് ട്രാൻസ്ഫറിന് അതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പേപ്പാൽ അക്കൗണ്ട് ഉള്ളത് കാരണം പേപ്പാൽ ത്രൂ ആണ് ഞാൻ വിഡ്രോ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഒരു സെക്കൻഡറി അക്കൗണ്ടാണ് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. സോ അവൈലബിൾ ടു വിഡ്രോ 1,036, ഈ എമൗണ്ടാണ് നമ്മളിപ്പോൾ പേപ്പാലിലേക്ക് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ പേപ്പാൽ അക്കൗണ്ട് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും എ വെരിഫിക്കേഷൻ ഇമെയിൽ വാസ് സെൻഡ് ടു പേപ്പാൽ ഇമെയിൽ യു ആഡഡ് ഫോർ വിഡ്രോവൽസ്, പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മൾ ഈ ഫൈവർ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തേക്കുന്ന ഇമെയിലിലേക്ക് ഒരു മെയിൽ ഇപ്പോൾ പോയിട്ടുണ്ട്. ആ മെയിൽ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. എന്നിട്ട് അതിലൊരു കൺഫർമേഷൻ മെയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് ബ്രൗസറിലേക്ക് ഇടുകയോ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫൈവർ വിഡ്രോവൽ റിക്വസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു മെയിൽ വന്നിട്ടുണ്ട് ഫൈവറിൽ നിന്ന്. ഈ ഗ്രീൻ കളർ കാണുന്നതാണ് കൺഫർമേഷൻ മെയിൽ, അതായത് നമ്മൾ തന്നെയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ലിങ്കിലൊന്ന് പ്രസ് ചെയ്യുക, ഓട്ടോമാറ്റിക് അപ്പോൾ നമ്മളെ കൺവേർട്ടായിട്ട് നമ്മളെ ഫൈവർ അക്കൗണ്ടിലേക്ക് തന്നെ പോകും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നമ്മളെ ബ്രൗസറിലേക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യുവർ വിഡ്രോൾ ഈസ് നൗ ബീൻ പ്രോസസ്ഡ് ആൻഡ് മേക്ക് ടേക്ക് എ ഫ്യൂ മൊമെൻറ്റ് ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ യുവർ ബാലൻസ്. അതായത് ഓൾറെഡി പ്രോസസ്സിങ്ങിലാണ്, ഇനി നമ്മളുടെ ഈ കാണുന്ന ഈ ഒരു അവൈലബിൾ ഫോർ വിഡ്രോവൽ എന്നുള്ള ഈ ഓപ്ഷനിൽ അത് അപ്പിയർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും എന്നാണ് കാണിക്കുന്നത്. അതായത് അവൈലബിൾ ഫോർ വിഡ്രോവലിലവിടെ 0 കാണിക്കും ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ. അതിനുശേഷം നമ്മൾ ഈ മെയിൽ ഒന്ന് റിഫ്രഷ് ചെയ്താൽ ഒരു ഏകദേശം 1-2 മിനിറ്റിനുകൾക്കുള്ളിൽ നമുക്ക് പേപ്പാലിൽ നിന്ന് ഒരു മെയിൽ കിട്ടും. അതായത് ഫൈവർ ഇത്ര എമൗണ്ട് പേപ്പാലിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു മെയിൽ, അതായത് service@paypal.com. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, നമുക്ക് കാണാൻ സാധിക്കും ഫൈവർ .com has sent you $1,035.
അപ്പോൾ ഈ പേപ്പാലിൽ എപ്പോഴും എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസമായിരിക്കും. അതായത് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ റേറ്റ് ഏകദേശം $73.20 ആണ് ഒരു USD നമുക്ക് കിട്ടുന്നത്. പക്ഷേ പേപ്പാൽ ത്രൂ അത് ഏകദേശം ഒരു 72 or 71.90 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. നമുക്കിപ്പോൾ പേപ്പാലിലൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം അതിൽ വന്നിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പേപ്പാലിൽ ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈ അഗെയിൻ സജിൽ ഏറ്റവും മുകളിൽ. അതിനുശേഷം പേപ്പാൽ ബാലൻസ് 1035. അപ്പോൾ നമ്മളവിടെ നിന്ന് അയച്ചത് 1036 ആണ്. $1 പേപ്പാലിലെ ചാർജ് ഉണ്ട്. അതിന് അതുകൂടാതെ അവരെ എക്സ്ചേഞ്ച് റേറ്റും വ്യത്യാസമായിരിക്കും. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് ബാങ്ക് ട്രാൻസ്ഫറാണ്. മെയിൻ അക്കൗണ്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബാങ്ക് ട്രാൻസ്ഫറാണ്. അതിൽ എക്സ്ചേഞ്ച് റേറ്റ് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും fiverr.com പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേയ്പാലിൽ നിന്ന് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകാൻ വേണ്ടിയിട്ട് ഏകദേശം 2 ദിവസം പിടിക്കും. അതല്ലെങ്കിൽ നമുക്ക് 1 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടാവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിലൊരു ബട്ടൺ അപ്പിയർ ആകും, അതായത് വിഡ്രോ എന്ന് പറഞ്ഞിട്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പിറ്റേ ദിവസം തന്നെ ആ എമൗണ്ട് വരുന്നതായിരിക്കും, അതായത് കൺവേർട്ടഡ് ആയിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഏകദേശം വിശ്വാസമായിരിക്കുമെന്ന് തോന്നുന്നു ഈ ഫ്രീലാൻസിങ് സൈറ്റുകളെ കുറിച്ചിട്ട്. ഇത് ഞാൻ ഒരു സെക്കൻഡറി അക്കൗണ്ടിൻ്റെ ഒരു ബാലൻസ് മാത്രമാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത്. മെയിൻ അക്കൗണ്ട് ഇതല്ല, അത് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് ഫൈവറിൻ്റെ ഒരു TOS-നെതിരും കൂടിയാണ് നമ്മൾ മെയിൻ അക്കൗണ്ട് റിവീൽ ചെയ്യല്. സോ എല്ലാവർക്കും ഈ ഫ്രീലാൻസിങ് വെബ്സൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.